എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് ഉണർത്താനുള്ളത്, എന്നാണോ അല്ലാഹു മനുഷ്യനെ പടച്ചത്, അന്ന് ഇസ്ലാമിനെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആദിമ മനുഷ്യൻ ആദം അലൈഹിസ്സലാം, അവര് മുസ്ലിമാണെന്നത് മാത്രമല്ല തൻ്റെ മക്കൾക്കും കുട്ടികൾക്കും പരിശുദ്ധ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ വേണ്ടി അല്ലാഹു നിയോഗിച്ച പ്രവാചകനും കൂടെയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യ മക്കൾക്ക് എവിടെയും പിഴച്ചു പോകാൻ ഒരു ന്യായവും ഇല്ല. ഒന്നാമത്തെ വല്ലിപ്പ തന്നെ മുസ്ലിമുമാണ് പ്രവാചകനുമാണ്. ഇനി എവിടെയൊക്കെ വ്യതിയാനങ്ങളും അബദ്ധങ്ങളും സംഭവിച്ചു പോയിട്ടുണ്ടോ അത് ഈ മക്കളുടെയും കുട്ടികളുടെയും സ്വന്തം വകയിലുണ്ടായ അബദ്ധങ്ങളാണ്. അന്നു മുതലേ ഈ ലോകത്തെ അല്ലാഹു പഠിപ്പിച്ച ഒരേ ഒരു സന്ദേശം, ഏറ്റവും മഹോന്നതമായ മുദ്രാവാക്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മുദ്രാവാക്യമാണ്. അല്ലാഹുവല്ലാതെ ലോകത്ത് ഒരാളുമില്ല എന്നല്ല പഠിപ്പിച്ചു, ലോകത്ത് ആരാധനക്കർഹനായിട്ട് അല്ലാഹു മാത്രമേ ഉള്ളൂ. എന്നാൽ ആ അല്ലാഹുവിനോടൊപ്പം പലരുമുണ്ട്, അത് അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ തൗഹീദ്, പക്കാ തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി സൂറത്തു തൗഹീദ് എന്ന ഒരധ്യായം സൂറത്തുൽ ഇഖ്ലാസ് എന്ന പേരിൽ നമുക്കൊക്കെ പ്രസിദ്ധമായ, നമുക്കൊക്കെ പരിചിതമായ ഒരധ്യായം. അതിന് സൂറത്തു തൗഹീദ് എന്ന് പേരുണ്ട്, സൂറത്തു തഫ്രീദ് എന്ന് പേരുണ്ട്. ആ സൂറത്തു തൗഹീദും അല്ലാഹു തുടങ്ങിയത് ഖുൽ എന്ന റിസാലത്തിന്റെ ശബ്ദം കൊണ്ടാണ്. ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ ചെറിയ അധ്യായത്തിൽ പറഞ്ഞ ഈ വിശേഷണങ്ങളൊക്കെ ഒക്കുമ്പോഴാണ് അല്ലാഹു എന്ന് പറയുന്ന ആ വലിയ ആസ്തിക്യമാകുന്നത്. അതൊരാള് സ്വന്തം ചിന്തിച്ച് മനസ്സിലാക്കിയാൽ അയാൾ മുസ്ലിം ആകൂല, മറിച്ച് നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കണം ഖുൽ ഹുവല്ലാഹു അഹദ്. അതുകൊണ്ട് തന്നെ റിസാലത്തില്ലാത്ത തൗഹീദോ തൗഹീദില്ലാത്ത റിസാലത്തോ മുസ്ലിം ഉമ്മത്തിന് പരിചയമില്ല. അതുകൊണ്ടാണ് ആമന റസൂലുവിൽ വരെ, ആ ആയത്തിൽ വരെ ഈ സത്യം നമ്മളെ പഠിപ്പിച്ചത്, ലോകത്ത് ആദം നബി അടക്കമുള്ളവർ മുത്തുനബി മുഹമ്മദുർ റസൂലുള്ളാഹി റസൂലാണെന്ന് അംഗീകരിച്ചവരാണ്. ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹു അല്ലാതെ പലരും ഉണ്ട്, പക്ഷെ ഇലാഹായിട്ട് പഠിച്ചോ മാത്രമേ ഉള്ളൂ. പിന്നെ പടപ്പുകൾ പല കാറ്റഗറിയിൽ പടപ്പുകളുണ്ട്. അവിടെ മുത്തുനബിയുടെ ആ സ്റ്റെപ്പിലേക്ക് എത്തിയ, മുത്തുനബിയോളം ഉയരമുള്ള ഒരു പടപ്പും ഈ ലോകത്തില്ല. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് അമ്പിയാക്കളെ പല തട്ടിലാണ് അല്ലാഹു തആല സംവിധാനിച്ചത്. തിൽക്ക റസൂലു ഫള്ളന ബഅദുഹും അലാ ബഅദ്, എല്ലാവരും ഒരേ ലെവലിലല്ല. അവിടെ നിന്നിങ്ങോട്ട് സിദ്ദീഖീങ്ങള്, ശുഹദാക്കള്, സ്വാലിഹീങ്ങള്, ആകെ സ്വർഗത്തിൽ പോകുന്നത് നാല് കാറ്റഗറിയാണ്. ഉലൈക്കല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ. എന്നാൽ അമ്പിയാക്കളൊക്കെ ഒരേ പദവിയിലല്ല, സിദ്ദീഖീങ്ങൾ എല്ലാവരും ഒരു പവറിലല്ല, ശുഹദാക്കൾക്ക് എല്ലാവർക്കും ഒരേ സ്ഥാനമല്ല, സ്വാലിഹീങ്ങൾ ഒരേ ലെവലിലല്ല. അതിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അടിസ്ഥാനപരമായി നാല് കാറ്റഗറിയാണ് സ്വർഗത്തിലേക്കുള്ള കാറ്റഗറി. ആ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി തരാൻ വേണ്ടി ഓരോ ദിവസവും മുസ്ലിമീങ്ങൾ ഇഹ്ദിന സ്വറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞതിന് ശേഷം അത് വിശദമായി അള്ളാഹുവിനോട് യാചിക്കുന്നു, പറഞ്ഞ് യാചിക്കുന്നു. സ്വറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച അമ്പിയാക്കളുടെ, സുദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ ആ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർത്തു തരണേ എന്ന്. കൃത്യമായി ഓരോ അമ്പിയാക്കളും അവരവരുടെ ഉമ്മത്തിനെ ഈ മഹത്തായ ആദർശം പഠിപ്പിച്ചിങ്ങനെ പോന്നു. പക്ഷേ പിൽക്കാലത്ത് പലരും വന്ന് അതിൽ വെള്ളം ചേർത്തു. ഞാൻ സംസാരിച്ചാൽ നീണ്ടുപോകുന്നു കരുതി ഒരൊറ്റ വാക്കിൽ ചുരുക്കി പറയുകയാണ്, ഇന്ന്
നേരത്തെ നിങ്ങൾ ഉദ്ഘാടന ഭാഷണത്തിൽ കേട്ടതുപോലെ ഇനിയും ഇവിടെ നടക്കാനുള്ള പ്രഭാഷണങ്ങളിലും വിഷയാവതരണങ്ങളിലും ചോദ്യോത്തരങ്ങളിലുമൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ പോകുന്നത് പോലെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ലോകത്ത് നമുക്കെല്ലാവർക്കും അറിയാം പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ് സത്യം. സുന്നത്തി ജമാഅത്താണ് സത്യം. സുന്നത്തി ജമാഅത്തിന്റെ പുറത്തുള്ളതൊക്കെ അബദ്ധങ്ങളാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ ഇടക്കാലത്ത് വളരെ സന്തോഷത്തോടെ കഴിയുന്ന മുസ്ലിമീങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ കടന്നു വന്ന വ്യതിയാന ചിന്താഗതിക്കാരുടെ ഒരു നീണ്ട പട്ടികയുണ്ട്. അതൊന്നോ രണ്ടോ വിഭാഗമൊന്നുമല്ല. ആ വ്യതിയാന ചിന്താഗതിക്കാർ മുഴുവനും സിറാത്തുൽ മുസ്തഖീമിന് അപകടകാരികളായിരുന്നു. അവരവരുടെ പണിയെടുത്തു. ആ പണിയെടുക്കാൻ അവർ കൂട്ടുപിടിച്ചത് വിശുദ്ധ ഖുർആനെ നേർക്കുനേരെ തർജ്ജമകൾ ചെയ്ത് അതിന്റെ വ്യാഖ്യാനങ്ങളിൽ നിന്ന്, തനതായ വ്യാഖ്യാനങ്ങളിൽ നിന്ന് തെറ്റിച്ച് മുസ്ലിം ഉമ്മത്തിനെ പറ്റിക്കുകയായിരുന്നു. ഞാൻ പറയുന്നത് സ്വഹീഹ് ഇബ്നു ഹിബ്ബാനിൽ റിപ്പോർട്ട് ചെയ്ത മുത്തുനബിയുടെ ഒരു ഹദീസ് ഉണ്ട്. അത് പറഞ്ഞ് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വരും കാലത്ത് ആഖിർ സമാനിലെ ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ കാര്യത്തിൽ ഭയപ്പെടുന്നത് റജുലുൻ യഖ്റഉൽ ഖുർആൻ, ഖുർആനോതി രംഗപ്രവേശം ചെയ്യുന്ന ഒരു മനുഷ്യനെയാണ് എനിക്ക് പേടി. യഖ്റുജു അലാ ജാരിഹി ബിസ്സൈഫ്, അവൻ വാളുമായി തന്റെ സ്വന്തം അയൽക്കാരന് നേരെ ഇറങ്ങിപ്പുറപ്പെടും. വാളൂരി വന്നിട്ട് അയൽക്കാരനോട് സമരത്തിൽ ഏർപ്പെടും. വറമാഹു ബിശ്ശിർക്ക്, മുത്തുനബി പറഞ്ഞതായത്. എന്നിട്ട് പക്ക മുവഹിദായി ജീവിക്കുന്ന തന്റെ സ്വന്തം അയൽവാസിയെ അവൻ ശിർക്ക് ആരോപിക്കും. വറമാഹു ബിശ്ശിർക്ക്, സ്വന്തം അയൽക്കാരന് നേരെ വാളോങ്ങി വന്ന് ശിർക്ക് ആരോപിക്കുന്ന ഖുർആൻ പ്രഭാഷകരെയാണ്, ഖുർആൻ പഠന ക്ലാസ്സുകളെയാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് പറയുകയാണ്. നമുക്കറിയാം ഒരു കാലത്ത് ഇങ്ങനെ തന്നെയായിരുന്നു ഖുർആൻ ക്ലാസ്സിലൂടെ ഇവിടെ നൽകിക്കൊണ്ടിരുന്നത്. അത് നമ്മുടെ പ്രസ്ഥാനമാണ് അത് തിരുത്തിക്കുറിച്ചത്, തനതായ ഖുർആന്റെ ആശയങ്ങളിലേക്ക് വീണ്ടും ഈ ഉമ്മത്തിനെ കൊണ്ടുപോയത്. മറ്റേത് ഖുർആൻ എന്ന് പറഞ്ഞ് ഖുർആനെ നേരെ തർജ്ജമ പറഞ്ഞ് സാധുക്കളായ ജനങ്ങളെ പറ്റിച്ച് അവിടെ വരുത്തിയ വലിയൊരു അപകടം. യഖ്റുജു അലാ ജാരിഹി ബിസ്സൈഫി വറമാഹു ബിശ്ശിർക്ക്, സത്യല്ലേ അത്? ഈ പാവപ്പെട്ട ഉമ്മത്തിനെതിരെ ശിർക്ക് ആരോപിക്കല്ലേ ചെയ്തത്? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതങ്ങ് പറഞ്ഞപ്പോ സ്വഹാബത്ത് അത്ഭുതത്തോട് കൂടെ ചോദിച്ചു, അയ്യുഹുമാ ഔലാ ബിശ്ശിർക്ക്. അത് ശരി, അപ്പൊ മുശ്രിക്ക് അല്ലാത്ത ഒരു കൂട്ടരെ ശിർക്ക് ആരോപിക്കുന്ന ഒരു കൂട്ടരെ കടന്നു വരൂലേ? അങ്ങനെ പിൽക്കാലത്ത് വരൂലേ ശിർക്ക് ആരോപിക്കുന്ന ഒരു കൂട്ടർ? മഹാന്മാരെ ബഹുമാനിച്ചതിന്റെ പേരിൽ, ആരാധിച്ചതിന്റെ പേരിലല്ല, ബഹുമാനിച്ചതിന്റെ പേരിൽ. ആദരവ് എന്താണ്, ആരാധന എന്താണ് എന്ന് തിരിച്ചറിയാത്തവർ, തെക്കും വടക്കും തിരിച്ചറിയാത്ത ഒരു ടീം കടന്നു വന്ന് മുവഹിദീങ്ങളായ മോമിനീങ്ങളെ ശിർക്ക് ആരോപിക്കുമല്ലേ നബിയെ? അപ്പൊ ആരോപിക്കുന്നവനും ഉണ്ടാകും, ആരോപകനുമുണ്ടാകും, ആരോപിതനുമുണ്ടാകും. അവരിൽ ആരായിരിക്കും ശിർക്കിനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത്? അയ്യുഹുമാ ഔലാ ബിശ്ശിർക്ക്. നബിതങ്ങൾ പറഞ്ഞു, ഖാല ബലിറാമി. വല്ലാത്തൊരു വാക്കായത്. തീർച്ചയായിട്ടും ആരോപിതന്, ആരോപിക്കപ്പെടുന്ന ആള്, അയാൾക്ക് ശിർക്ക് തീരെ ചേരൂല. പിന്നെയും ആ ശിർക്ക് ഒക്കുകയും ചേരുകയുമാണെങ്കിൽ അത് ആരോപകനായിരിക്കും, ആ ആരോപണം ഉന്നയിക്കുന്നവനായിരിക്കും. ആരോപിതനാ ശിർക്ക് തീരെ ഫിറ്റാവൂല. ഇവരിവിടെ ഉണ്ടാക്കിയ നവോത്ഥാനം നേരത്തെ ഉദ്ഘാടന ഭാഷണത്തിൽ നിങ്ങൾ കേട്ടു, കള്ള നവോത്ഥാനം. ഇവർ പലപ്പോഴും അവകാശപ്പെടാറുണ്ട്, എന്തു നവോത്ഥാനാണ് ഇവിടെ ഇവരിവിടെ ഉണ്ടാക്കിയത്. ഞാൻ ഒരൊറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, ബിദഅഇ പ്രസ്ഥാനങ്ങൾ മുഴുവനും, ബിദഅഇ പ്രസ്ഥാനങ്ങൾ മുഴുവനും. അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാതു എന്ന് അത്തഹിയാത്തിൽ പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെ ഓർക്കൽ സുന്നത്താണ് എന്ന് ഇമാം ഗസാലി തങ്ങൾ എഴുതുമ്പോൾ, അല്ല, അവിടെ അള്ളാഹുവിന്റെ റസൂലിനെ ഓർക്കുന്നതിനേക്കാൾ നല്ലത് തൊഴുത്തിൽ കെട്ടിയ കഴുതയെ ഓർക്കലാണ് എന്ന് എഴുതി വച്ച
തബ്ലീഗ് വിഭാഗങ്ങളടക്കം അവരടക്കം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ മുസ്ലിം ഉമ്മത്തിനെതിരെ തീർച്ചയായിട്ടും ശിർക്ക് ആരോപിച്ചവരാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ശിർക്ക് ആരോപിച്ച് കടന്നുവന്ന് മുസ്ലിം ഉമ്മത്തിലെ എത്രയാളുകളെയാണ് സലഫികൾ കൊന്നുകളഞ്ഞത്? ലോകാടിസ്ഥാനത്തിൽ പരിശോധിച്ചു നോക്കൂ, എത്രയാളുകളെ കൊന്നുകളഞ്ഞിട്ടുണ്ട്, എത്ര സുന്നി പണ്ഡിതന്മാരെ കൊന്നുകളഞ്ഞിട്ടുണ്ട് ഇമാമിങ്ങളെ. അതുകൊണ്ട് നമുക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു നവോത്ഥാനവും ഇവിടെ നടത്തിയിട്ടില്ല. നിങ്ങൾ നടത്തിയ നവോത്ഥാനം മാപ്പില്ലാത്ത ചോര വിപ്ലവമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നു.